இன்னைக்கு வந்து கவர்மெண்ட் வண்டியில தானே அது அங்க வெயிட் பண்றது இங்க வேலை முடிஞ்சு அடுத்த வில்லேஜுக்கு போக வேண்டாமா அது தேவைதானே பண்ணட்டும் சர்க்கார் வண்டி தானே வெயிட் பண்ணட்டும் ஆமா உங்க பேர் என்ன பத்மாவதி அந்த மில்க் பவுடருடைய ஸ்டாக் வருது சாமி நமக்கு இதுல நோட்டம் நான் பழைய அச்சகம் அனுசரிச்சு இல்லைங்க இந்த ஓரோரு ஆலயம் பிரத்யம் பிரத்யம் வெட்டி எடுத்து பிரத்யம் பிரத்யம் சாக்குகளை கட்டி பிரத்யம் பிரத்யம் ராஜ்யங்களே காய்க்கிறாங்க இதா சாமி எത്ര குட்டிகள் ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഞാനോ അതല്ല എത്ര കുട്ടികൾക്ക് ഈ സെന്ററിൽ പാൽ കൊടുക്കുന്നുണ്ട് 65 65 കുട്ടികൾക്കും പാൽ കൊടുക്കുന്നുണ്ടോ അതിൽ പകുതിയും അച്ഛൻ്റെ പാറക്കുട്ടി മോഷ്ടിക്കുന്നുണ്ട് പാറക്കുട്ടിയോ മോടിക്കും മോടിക്കും അവൻ കള്ളിയാണ് ഒരു കാര്യം ചെയ്യൂ ആ പാറക്കുട്ടിയെ ഞാൻ വിളിക്കുന്നു എന്ന് പറയൂ പലക്ക് വിളിക്കൂ പാറക്കുട്ടി കല്യാണം മോട്ടിക്കല്ലേടാ പാറക്കുട്ടി എന്റെ തറവാട്ട് കയറി മോട്ടിച്ചിട്ടുണ്ടാ ഇത് പറയാനാണോ ഞാൻ നിന്നെ കൂടെ കൂട്ടിക്കൊണ്ട് അവിടെ മോട്ടിക്കില്ല എന്ന് പറയുകയല്ലേ നിന്നെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നു അല്ലേ അല്ലേ നീ എവിടെ പോകുന്നു അയ്യോ പൊന്ന് സാമി എന്ത് സ്വഭാവം പറയാ ഇതാ വന്നു പാറുക്കുട്ടി നമസ്കാരം എന്ത് പാറുക്കുട്ടിയാ അയ്യോ ഞാൻ വിചാരിച്ചു മറ്റേ പാറുക്കുട്ടിയായിരിക്കുമെന്ന് ഈ പാറുക്കുട്ടി അന്റെ മാതിരി തപ്പൊന്നും ചെയ്യില്ല ഇങ്ങോട്ട് പറഞ്ഞിക്കൂ ഇങ്ങോട്ട് പറഞ്ഞിക്ക ഇതുപോലുള്ള തപ്പായ റിപ്പോർട്ടുകൾ മേലിൽ എഴുതിയയച്ചാൽ നിങ്ങളുടെ ജോലി തന്നെ പോകും നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്യുന്ന കളയും മനസ്സിലായോ അല്ല ഞാനും കേക്കറി നീങ്ക എന്നെ നനച്ചാല മലയാളാണ് അല്ല നിങ്ങൾ എന്താ വിചാരിച്ച് ഗവൺമെന്റ് ഓഫീസറെന്ന് വിചാരിച്ചിട്ട് ഇഷ്ടമുള്ളത് അങ്ങോട്ട് എഴുതിയയക്കുക അത് ആർക്കെങ്കിലും പേരില് എന്തത് സ്വാമി പോലമാ നിങ്ങൾ വളരെ ജാഗ്രതയായിരിക്കണം വളരെ സൂക്ഷിച്ച് പെരുമാറണം മനസ്സിലായില്ലേ പറഞ്ഞേ പറഞ്ഞേ ഈ സൈക്കിൾ എവിടെ നിന്ന് സംഘടിപ്പിച്ചു ഇന്ന് സൈക്കിൾ നാളെ കാർ മറ്റന്നാൾ പ്ലെയിൻ അങ്ങനെ പുരോഗമിക്കാൻ പോവുകയാണ് വല്ല കള്ളക്കടത്ത് ബിസിനസ്സും തുടങ്ങിയിരിക്കും പറ്റിയ ഒരു പങ്കാളിയെ കിട്ടിയിട്ടുണ്ട് എന്താ തയ്യാറാണോ അങ്ങനെ കുറുക്കു വഴിയിലൂടെ പണക്കാരനാകണ്ട അധ്വാനിച്ചു വേണം സമ്പാദിക്കാൻ കയറിക്കോ വീട്ടിൽ വിട്ടേക്കാം അയ്യോ എനിക്ക് പേടിയാ ഞാൻ വീണാലും പത്മ വീഴാൻ നോക്കിക്കോളാം ഞാൻ വീണാലും സാരമില്ല എങ്ങനെയെങ്കിലും തൊലഞ്ഞാ മതി അത്രക്കങ്ങ് മടുത്തോ എല്ലാം കൊണ്ടും മതിയായി ചേട്ടാ കാമുകിമാർക്ക് ഒരിക്കലും നിരാശ പാടില്ല ഇന്നലെ വീട്ടിൽ വലിയ വഴക്കായിരുന്നു പ്രശ്നം നമ്മളായിരിക്കും നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കാണരുതെന്നാണ് അമ്മയുടെ താക്കീത് ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി തുറക്കായിരിക്കുമോ പറഞ്ഞു ചില കാര്യങ്ങൾ വിശദമായി സംസാരിക്കാനുണ്ട് വേഗം പറ ഇവിടെ വെച്ചോ പിന്നെ ഇന്ന് ഞങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ ഉത്സവമാണ് പത്മ പോകുന്നില്ലേ മനസ്സിന് സുഖമുള്ളവരല്ലേ ഉത്സവം കാണാൻ പോകുന്നത് അപ്പോ ഇന്ന് രാത്രി 7 അർത്ഥം ഞാൻ വരട്ടെ അപകടമല്ലേ ഞാൻ എത്തിയിരിക്കും വീടറിയാമല്ലോ പുറത്തുനിന്നേ കണ്ടിട്ടുള്ളൂ അകത്തെ സ്ഥിതി അവിടെ വന്നിട്ട് അറിഞ്ഞാ മതി നീയാണോ പുതിയ ഗ്രാമസേവിക എന്താ
ആള് മോശമല്ലല്ലോ. താങ്ക്സ്. കണ്ടാലും കൊള്ളാം. നിനക്കൊന്നും അറിയില്ലല്ലേ. പുറത്ത് നിൽക്കുന്നത് അപകടമാണ്. വരൂ, അകത്തിരുന്ന് സംസാരിക്കാം. അകത്ത് കിടന്നവന്റെ ചൂടും മണവും മാറട്ടെ. ചേട്ടാ, ആ രഘു എന്തിനോടൊന്നു? ഏത് രഘു? ശേഖരൻ മുതലാളിയുടെ മകൻ രഘു. ഇവിടെ ഇറങ്ങിപ്പോണോ? ഞാൻ നേരിൽ കടതാണ്. ഓഹോ, കാലു മാറാനാണ് ഭാവമെങ്കിൽ കരുതേക്കാതെ പോകുന്നതല്ലേ നല്ലത്. കണ്ണിൽ കണ്ടത് വിശ്വസിക്കരുതെന്നാണ് പറഞ്ഞു വരുന്നത്. എന്ത് കണ്ടെന്നാണ് ഈ പറയുന്നത്? നീ മൗനമായുള്ള ബന്ധം. ചേട്ടാ, എല്ലാവിധ എതിർപ്പുകളെ അതിജീവിച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രം കാത്തിരുന്ന എന്നെ ഇങ്ങനെ സംശയിക്കരുത്. എന്നെ മറ്റെന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. ഞാൻ പിഴച്ചോളാണെന്ന് മാത്രം പറയരുത്. എന്റെ ചേട്ടനത് പറഞ്ഞാൽ പിന്നെ എനിക്ക് ജീവിതമില്ല. അവൻ എന്തിനോടൊന്നു? എന്നെ ചതിക്ക, നമ്മൾ തമ്മിൽ തെറ്റിക്ക, ഈ ബന്ധം തകർക്ക്. എന്റെ ചേട്ടൻ ഇത്ര തൊട്ടവാടിയാകുമെന്ന് ഞാൻ തീരെ കരുതിയില്ല. എനിക്കിതിന്റെ സത്യം അറിയണം. അതെന്തേം കൂടെ ആവശ്യമില്ല ചേട്ടാ. ദയവായി എന്നെ വിശ്വസിക്കും. ചേട്ടനകത്ത് വരൂ, എല്ലാം ബോധ്യമാകും. നീ ഇവിടെ സ്ത്രീകളെ മാനം മര്യാദയായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? അത് ചോദിക്കാൻ നീ ആരടാ? ഞാൻ ഫരീദിന്റെ മകൻ കബീർ. നീ വെട്ടണ്ട പോനെ, കാലേക്കുള്ളൂ. ഇല്ല പാപ്പാ, ബാപ്പയെക്കാളും പേച്ചായിട്ട് ഞമ്മള് കളിക്കാം. ഞമ്മക്ക് ഇരട്ട ശങ്കാണ്. ദാ നോക്കി നോക്കട്ടെ പാപ്പ, നോക്കട്ടെ. ഈ എലുമ്പനാണോ മോനെ ഇരട്ട ശങ്ക്? എലുമ്പനോ? ശരി ബാ, ബാപ്പയ്ക്ക് ധൈര്യം ഉണ്ടെങ്കി ബാ, നമുക്ക് കുസ്തി പിടിക്കാം. അപ്പോ നീ ഉമ്മാന്റെ മുലപ്പാലും കൂടെ കുടിച്ചിരുന്നെങ്കില് ഈ ദുനിയാവിന്റെ നാല് കാലും വെട്ടിയേനെ മോനെ. ബാപ്പാ, നമ്മുടെ ഉമ്മ പെണിച്ചിട്ടോ കരച്ചിട്ടോ? അവള് നല്ല മുഞ്ചത്തിയായിരുന്നു മോനെ. അവള് പോയി, മോനെ കാണാതെ കണ്ണടച്ചു. പോട്ടെ പാപ്പ, എനിക്ക് ഉമ്മ വേണ്ട. അല്ലെങ്കിലും മയ്യത്തായ ഉമ്മാനെ ആർക്ക് കിട്ടും? എനിക്കിന്റെ ബാപ്പ മതി. മോനെ, നീ എവിടെയായിരുന്നടാ? നേരം വെളുത്താല് ഇങ്ങനെ നാട് ചുറ്റാതെ ഈ തൂമ്പയെടുത്ത് പറമ്പ് പണിയെടാ. എനിക്ക് ജോലി കിട്ടി പാപ്പ. അൽഹംദുലില്ലാ. ഇത് വാങ്ങാനാ പോയിരുന്നത്. കബീർക്ക, ആദ്യം ശമ്പളം വാങ്ങുമ്പോ എനിക്ക് എന്ത് വാങ്ങിത്തരും? മോനൊരു ആനക്കുട്ടിയെ വാങ്ങിച്ചു തരും. അതൊക്കെ കബീർക്ക വാങ്ങിക്കൊണ്ട് വരാം. നീപ്പോ. എവിടാടാ നിനക്ക് ജോലി? അങ്ങ് കോഴിക്കോട്ടാ, താലൂക്ക് ഓഫീസിലെ ക്ലർക്ക് പണിയാ. ഏത് പണ്ടാറത്തരൂ ആട്ടെ, സർക്കാർ പണിയല്ലേ? നിന്റെ കാര്യങ്ങളൊക്കെ കഴിയുമല്ലോ. ഇനി ബാപ്പ ഞങ്ങളുടെ നിക്കാഹിന് സമ്മതിക്കുമോ? എന്താടാ നീ പറഞ്ഞത്? എന്നാ ആദ്യം നിക്കാവ്, എന്നിട്ട് മതി ജോലി പോരെ.